അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും നല്ല, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനുമാണ്. അപ്പം നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും കണ്ടു നോക്കിയാലോ. ഇത് കഷ്ണ മീൻ പൊരിച്ചത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാക്കുന്നത്. ഇതുപോലെ കഷ്ണ മീൻ ബാക്കി വന്നാൽ നമ്മളത് ചൂടാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാറാണല്ലോ. അങ്ങനെ ചൂടാക്കി കഴിക്കുമ്പോൾ നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ആർക്കും ഇഷ്ടപ്പെടാറുമില്ല. അപ്പോൾ അതുപോലെ ബാക്കി വന്നിട്ടുള്ള കഷ്ണ മീൻ കൊണ്ടാണ് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മീൻ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതുണ്ടാക്കാനുള്ള ഫ്രൈ പാൻ ഞാൻ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം രണ്ട് സവാള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക് നാലെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഈ സവാളയും പച്ചമുളകും ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. മീൻ പൊരിച്ചതിൽ ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുള്ളതാണിത്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയും മസാലകളൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി 2 എണ്ണം പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാ മസാലകളും നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കണം. മീൻ ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ മുള്ളില്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് ഈ മസാലയിൽ മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 മിനിറ്റോളം ഈ മസാലയിലെ മീൻ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിനി അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ഉപ്പ് വരുവൊക്കെ നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്, പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടി ഒരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി വേണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണമെന്നില്ല. മീനാകുമ്പോൾ കുറച്ചൊരു പുളി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനതുകൊണ്ട് ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. അപ്പോൾ നമ്മുടെ മീൻ കൊണ്ടുള്ള ഐറ്റം ഇവിടെ ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ തലേന്നത്തെ മീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെന്ന്? ഇത് കഴിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് വെറൈറ്റി ടേസ്റ്റുമാണ്.
ഇതിനെ നമുക്ക് പൊറാട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.